കാബയെ കൊണ്ട് സത്യം ചെയ്യുന്നു, സൂര്യനെ കൊണ്ട് സത്യം ചെയ്യുന്നു, ചന്ദ്രനെ കൊണ്ട് സത്യം ചെയ്യുന്നു, നക്ഷത്രങ്ങളെ കൊണ്ട് സത്യം ചെയ്യുന്നു, മക്കളെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്യുന്നു, പിതാക്കളെ കൊണ്ട് സത്യം ചെയ്യുന്നു, അങ്ങനെ കണ്ടതും കേട്ടതുമായ സർവവസ്തുക്കളെ കൊണ്ടും സത്യം ചെയ്യുന്ന സമ്പ്രദായം ഇന്ന് സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം ശക്തമായി വിരോധിച്ച ഒരു സംഗതിയാണിത്. ഇത് ശിർക്കാണ് എന്നാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇന്ന് നോക്കൂ, നിങ്ങൾ ഇന്ന് സത്യം ചെയ്യാൻ വേണ്ടി പ്രത്യേകമായ മക്കാമുകൾ വരെ പല സ്ഥലത്തുണ്ട്. സത്യം ചെയ്യാൻ വേണ്ടി മാത്രമുള്ള മക്കാമുകൾ, സത്യം ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ജാറങ്ങൾ. പണ്ഡിതന്മാർ പറയാണ്, അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു വസ്തുവിനെ കൊണ്ട് സത്യം ചെയ്താൽ അത് ശിർക്കാണ്. ഇനി ഇവിടെ തന്നെ മനസ്സിലാക്കേണ്ടത്, ഇത് ചെറിയ ശിർക്കുമാകും വലിയ ശിർക്കുമാകും. എപ്പോൾ അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് ഭയല്ല, പേടില്ല, അള്ളാഹിനെ കൊണ്ടൊന്ന് സത്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ ചെയ്യും. എന്നാലോ ഷെയ്ഖിനെ കൊണ്ട് സത്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ അല്ലാത്ത ഭയമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മക്കാമിൽ പോയി സത്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഭയമാണ്. അപ്പെന്താ ഇവിടെ സംഭവിക്കുന്നത്? അള്ളാഹുവിനേക്കാൾ മഹത്വം അവന്റെ സൃഷ്ടികൾക്ക് കൽപ്പിക്കലാണ്. മുമ്പ് ഒരവസരത്തിൽ പത്രത്തിൽ വായിച്ചത് ഞാൻ ഓർക്കുകയാണ്. ഒരു വീട്ടിൽ സാമ്പത്തികമായ കളവ് പോയി, കളവ് നടന്നു. കളവ് നടന്ന അവസരത്തിൽ വീട്ടിൻ്റെ അകത്തുള്ള അംഗങ്ങളിൽ ചില ആളുകൾ തന്നെയാണോ സമ്പത്ത് മോഷ്ടിച്ചത് എന്ന പ്രശ്നമുണ്ടായപ്പോൾ, അങ്ങനെ ഒരു സംശയമുണ്ടായപ്പോൾ എല്ലാവരും സത്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പം എല്ലാവരും സത്യം ചെയ്തു, അള്ളാഹുവിനെ പിടിച്ച് എല്ലാവരും സത്യം ചെയ്തു. വീട്ടിൻ്റെ ഉള്ളിലുള്ള വീട്ടിലെ മുഴുവൻ അംഗങ്ങളും സത്യം ചെയ്തു. പക്ഷേ കേസ് തെളിയുന്നില്ല. അതുകൊണ്ട് അവസാനം തീരുമാനിച്ചു, നമുക്ക് ഇന്ന ജാറത്തിൽ പോയി സത്യം ചെയ്യാം, അല്ലെങ്കിൽ കാര്യം തീരുമാനിക്കപ്പെടുകയില്ല. അങ്ങനെ എല്ലാവരും വാഹനത്തിൽ കയറി പോകുന്ന വഴിക്ക് വെച്ച് ചില ആളുകൾ തിരുത്തി പറഞ്ഞു എന്നാണ്, ഞാൻ അങ്ങോട്ട് വരാനില്ല, ഞാൻ തന്നെ എടുത്തത്, ഞാൻ സത്യം ചെയ്യൂല, ഇവിടെ വെച്ച് നമുക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെച്ച് പ്രശ്നം അവസാനിപ്പിച്ച് തിരിച്ചുപോയി എന്ന് ഒരു റിപ്പോർട്ട് പത്രത്തിൽ വായിച്ചത് ഞാൻ ഓർക്കുകയാണ്. അതാണ് ഇന്ന് സമൂഹ അവസ്ഥ. അള്ളാഹുവിനേക്കാൾ അവന്റെ സൃഷ്ടികളെയാണ് ഇന്ന് ആളുകൾ ഭയപ്പെടുന്നത്, സത്യം ചെയ്യുന്ന വിഷയത്തിൽ പ്രത്യേകിച്ച്. അല്ലാഹുവിന്റെ റസൂല് പറയാണ് സഹോദരന്മാരെ, മൻ ഹലഫ ബിഗൈരില്ലാ, അല്ലാഹുവല്ലാത്ത വേറെ വല്ല വസ്തുക്കളെ കൊണ്ടും ആരെങ്കിലും സത്യം ചെയ്ത് കഴിഞ്ഞാൽ ഫഖദ് കഫറ, അവൻ കാഫിറായി പോയി, ഔ അശ്റക, അല്ലെങ്കിൽ അവൻ ശിർക്ക് ചെയ്തു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൃത്യമായ വിശദീകരണമാണ് ഇമാം അബൂദാവൂദ് അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുകയാണ് സഹോദരന്മാരെ. മാത്രമല്ല, സ്വഹാബിമാരൊക്കെ വളരെ ഗൗരവമായിട്ടാണ് ഈ വിഷയം കണ്ടത്. നോക്കു നിങ്ങൾ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധാനത്തിൽ വെച്ച് ഒരാള് കഅബയെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്തു, കഅബ തന്നെയാണ് സത്യം എന്നൊരാൾ സത്യം ചെയ്തപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, ലാ തഹ്ലിഫ് ബിഗൈരില്ലാ, അല്ലാഹു അല്ലാത്ത വസ്തുക്കളെ കൊണ്ട് സത്യം ചെയ്യല്ലേ. ഫഇന്നി സമിഉതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് കഫറ ഔ അശറക. നേരത്തെ സൂചിപ്പിച്ച ഹദീസ് തന്നെ, അല്ലാഹു അല്ലാത്ത വല്ല വസ്തുക്കളെ കൊണ്ടോ വല്ല മനുഷ്യരെ കൊണ്ടോ വല്ല ആളുകളെ കൊണ്ടോ മറ്റെന്തെങ്കിലും വസ്തുക്കളെ കൊണ്ടോ ഒക്കെ സത്യം ചെയ്ത് കഴിഞ്ഞാൽ അത് ശിർക്കാണ്, അല്ലെങ്കിൽ കുഫ്റാണ്. അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരെങ്കിലും ലാത്തയെ കൊണ്ട് സത്യം ചെയ്ത് കഴിഞ്ഞാൽ, ആരെങ്കിലും ഉസ്സയെ കൊണ്ട് സത്യം ചെയ്താൽ, ഫല്യഖുൽ, അവൻ ഉടൻ പറയട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്നവൻ ഉടൻ പറയട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവമായി അതിൻ്റെ പ്രായശ്ചിത്തമായി അവിടുന്ന് പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ഈമാനിൽ പ്രശ്നമുണ്ടാകുന്നു, ഈമാന് ദുർബലപ്പെടുന്നു എന്നതാണ് ഈ ഹദീസിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ മാറി നിൽക്കേണ്ട, ഒരിക്കലും ജീവിതത്തിൽ വരാൻ പാടില്ലാത്തൊരു വിഷയമാണ് അല്ലാഹു അല്ലാത്ത വസ്തുക്കളെ കൊണ്ട് സത്യം ചെയ്യുക എന്നത്. അതുപോലെ ശിർക്കിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ചില വാക്കുകളെ സഹോദരന്മാരെ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. നമ്മുടെ വായിൽ നിന്ന് വരുന്ന ചില വാക്കുകൾ മൂലം ശിർക്ക് സംഭവിക്കും എന്ന് അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചിട്ടുണ്ട്. ശിർക്ക് എന്ന് പറഞ്ഞാൽ വളരെ നിഗൂഢമായി സംഭവിക്കുന്ന ഒരു പാപമാണ്. എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് എന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മൾ അറിയാത്ത രൂപത്തിൽ അത് വരും. റസൂലുള്ള താക്കീത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ ചില വാക്കുകളെ സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വെച്ച് ഒരു സഹാബി റസൂലിനോട് പറഞ്ഞു, മാഷാ അല്ലാഹു വശിഖത,
അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂലെ, നിങ്ങൾ ഉദ്ദേശിച്ചാൽ, അതുപോലെ അല്ലാഹു ഉദ്ദേശിച്ചാൽ, നിങ്ങൾ ഉദ്ദേശിച്ചാൽ, അല്ലാഹുവും നിങ്ങളും ഒരു കാര്യം ഉദ്ദേശിച്ചെങ്കിലേ അത് സംഭവിക്കുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വെച്ചുകൊണ്ട് ഒരു സഹാബി പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം അങ്ങ് വിവർണമായി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖഭാവം മാറിക്കഴിഞ്ഞു. എന്നിട്ടുടൻ തന്നെ ആ സഹാബിയോട് റസൂലുള്ള ചോദിക്കുകയാണ്, അജഅൽതനീലില്ലാഹി അദിലാ, നീ അല്ലാഹുവിന് എന്നെ സമനാക്കുകയാണോ, അല്ലാഹുവിന്റെ കൂടെ എന്നെയും സമനാക്കുകയാണോ നീ? ആ സഹാബിയോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ച ചോദ്യമാണ്. അങ്ങനെയൊന്നും ചിന്തിച്ചുകൊണ്ടല്ല ആ സഹാബി അത് പറഞ്ഞത്, ശിർക്ക് വരും എന്ന ധാരണയോടുകൂടെയല്ല അത് പറഞ്ഞത്. ഞാൻ പറയുന്നത് ശിർക്കാണ് എന്ന ബോധമില്ലാതെയാണ് ആ സഹാബി അത് പറഞ്ഞത്. ഉടൻ തന്നെ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, അജഅൽതനീലില്ലാഹി അദിലാ, നീ അല്ലാഹുവിന്റെ കൂടെ എന്നെയും സമനാക്കുകയാണോ? ബൽമാഷാ അല്ലാഹു വഹദാ, അല്ലാഹു ഉദ്ദേശിച്ചാൽ മാത്രം എന്ന് നീ പറയണം, അല്ലാഹുവിന്റെ കൂടെ എന്നെയും കൂട്ടി പറയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നോക്കൂ നിങ്ങൾ, അതുപോലും ശിർക്ക് വരാൻ കാരണമാകുമെങ്കിൽ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്താൽ അതിന്റെ ഗൗരവം എത്രയാണ്? ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. അതും വാക്കുകളിൽ വരുന്ന ഒരു പ്രശ്നമാണല്ലോ. അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുമ്പോൾ അതിന്റെ ഗൗരവം എത്രയാണ് സഹോദരന്മാരെ? അല്ലാഹുവിന്റെ കൂടെ റസൂലിനെയും കൂട്ടിപ്പറഞ്ഞപ്പോൾ അത് നിദ്ദാക്കലാണ്, സമനാക്കലാണ് എന്നാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. പക്ഷേ ഈ കാര്യം വിശദീകരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ സമുദായത്തിലെ ആളുകൾക്ക് കാര്യം മനസ്സിലാകാതെ പോകുകയാണ്. കാര്യം കൃത്യമായി അവർ മനസ്സിലാക്കുന്നില്ല. നോക്കൂ നിങ്ങൾ, ഒരു വേള ഇസ്ലാമിന്റെ ശത്രുക്കൾ പോലും, ഇസ്ലാം മുസ്ലിമാകാത്ത ആളുകൾ പോലും ഒരുപക്ഷേ ഇതൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്ന ശിർക്കാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എന്ത്, മുസ്ലിം അല്ലാത്ത ആളുകൾ പോലും ഇസ്ലാമിക ദൃഷ്ടിയാൽ അല്ലാന്റെ കൂടെ റസൂലിനെയും കൂട്ടിപ്പറഞ്ഞാൽ അത് ശിർക്ക് വരുന്ന കാര്യമാണെന്ന് ഇസ്ലാമിൽ വിശ്വസിക്കാത്ത ആളുകൾ പോലും ഒരു വേള വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു, മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിൽ വന്നുകൊണ്ട് ഒരിക്കൽ ഒരു യഹൂദി പറഞ്ഞു, അല്ലാന്റെ റസൂലിനോട് ഒരിക്കൽ ഒരു യഹൂദി പറയാണ്, നബി മനസ്സിലാക്കാത്ത ചില സംസാരങ്ങൾ സ്വഹാബിമാർക്കിടയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുന്ന ഒരു യഹൂദി അല്ലാന്റെ റസൂലിനോട് വന്ന് പറയാണ്, നിങ്ങളിങ്ങനെ ശിർക്ക് ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, പക്ഷെ നിങ്ങൾ തന്നെ ശിർക്ക് ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾ തന്നെ അല്ലാഹുവിന് സമന്മാരെ നിശ്ചയിക്കുന്നുണ്ടല്ലോ. ഇന്നക്കും തുനദ്ദിദൂന വ ഇന്നക്കും തുശ്രികൂന, നിങ്ങൾ അല്ലാഹുവിന് സമന്മാരെ നിശ്ചയിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ അല്ലാഹുവിന്റെ കൂടെ പങ്കുചേർക്കുന്നുണ്ടല്ലോ. എന്താ കാര്യം? തഖൂലൂന മാഷാ അല്ലാഹു വശിഖത, നിങ്ങളിൽ ചില ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ പ്രവാചകരെ, അല്ലാഹുവും പിന്നെ നീയും ഉദ്ദേശിച്ചാൽ എന്ന് നിങ്ങളിൽ ചില ആളുകൾ പറയുന്നുണ്ടല്ലോ. വതഖൂലൂന, വേറെ ചില ആളുകൾ പറയുന്നു, വൽ കഅബ, കഅബ തന്നെയാണ് സത്യം എന്നും വേറെ ചിലരും പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ ശിർക്കല്ലേ, ഇതൊക്കെ അല്ലാഹുവിന് സമന്മാരെ നിശ്ചയിക്കലല്ലേ? യഹൂദിയുടെ ചോദ്യമാണ്. ഇത് കേട്ടപ്പോ റസൂലുള്ള പറഞ്ഞു, ഫഅമറഹുമുൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് കേട്ടപ്പോ റസൂലുള്ള സഹാബിമാരോട് പറയാണ്, നിങ്ങൾ ഒരിക്കലും കഅബയെ പിടിച്ചുകൊണ്ട് സത്യം പറയല്ല, നിങ്ങൾ കഅബയുടെ രക്ഷിതാവിനെ കൊണ്ട് തന്നെയാണ് സത്യം എന്ന് പറഞ്ഞോ. വറബ്ബിൽ കഅബ, കഅബയുടെ നാഥനെ കൊണ്ട് സത്യം എന്ന് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, കഅബയെ കൊണ്ട് നിങ്ങൾ സത്യം ചെയ്യല്ലേ. മാത്രമല്ല വയഖൂലൂന മാഷാ അല്ലാഹ് സുമ്മ ശിഖതാ, നിങ്ങൾ മാഷാ അല്ലാഹു വശിഖതാ എന്ന് പറയരുത്, നിങ്ങൾ പറയുകയാണെങ്കിൽ മാഷാ അല്ലാഹ് സുമ്മ ശിഖതാ എന്ന് പറഞ്ഞോ. ഇത് ഇമാം, ഇത് സുനനുൽ നസായിൽ കുബ്രയിൽ നമുക്ക് കാണാം ഈ ഹദീസ്. നോക്കൂ നിങ്ങൾ, അപ്പൊ ഇസ്ലാമിൽ വിശ്വസിക്കാത്ത ആളുകൾ വരെ ഇത്തരം സംഗതികൾ ഒരു പക്ഷേ മനസ്സിലാക്കി. ഈ ഉമ്മത്തിലെ മെമ്പർമാർ ഇത് മനസ്സിലാക്കാതെ പോകുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണത്. അല്ലാഹുവല്ലാത്ത ഒരൊറ്റ വസ്തുക്കളെ കൊണ്ടും സത്യം ചെയ്യല്ലേ. അതുപോലെ തന്നെ അല്ലാഹുവിനെ കൂടെ അല്ലാഹുവിനെ കൂടെ വേറെ ഒന്നിനെയും ചേർത്തി പറയുകയും ചെയ്യില്ലേ. അത് വാക്കുകളിൽ നാം സൂക്ഷിക്കേണ്ട വിഷയമാണ്. അതുപോലെ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അറബികൾക്ക് ചില വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. അതെന്താ? മഴ പെയ്തു കഴിഞ്ഞാൽ അറബികളിൽ ചില ആളുകൾ പറയും, ഇതൊക്കെ ഇന്ന നാറ്റുവേല കൊണ്ട് കിട്ടിയ മഴയാണ്, ഇന്ന നക്ഷത്രം കൊണ്ട് കിട്ടിയ മഴയാണ്. അതുകൊണ്ട് മഴയെ ആ നക്ഷത്രങ്ങളിലേക്ക് ചേർത്തി പറയുന്ന സമ്പ്രദായം, നാറ്റുവേലയിലേക്ക് ചേർത്തി പറയുന്ന സമ്പ്രദായം ഇന്ന് ചില ആളുകൾ ചെയ്യുന്നത് പോലെ അറബികളിൽപ്പെട്ട ചില ഗോത്രങ്ങൾക്ക് അങ്ങനെയുള്ള വിശ്വാസമുണ്ടായിരുന്നു.
അല്ലാഹുവിന്റെ റസൂൽ ആ വിശ്വാസത്തെ തിരുത്തി. അങ്ങനെ ഒരാൾ ഞാറ്റുവേലയെ മഴയുമായി ബന്ധിപ്പിച്ചാൽ അവൻ കുഫ്ർ ചെയ്തു എന്നാണ് റസൂലുള്ള പറഞ്ഞത്. നിങ്ങൾ എത്ര ഗൗരവമാണ്! സഹാബിമാര് പറയാണ് കേട്ടോ, സ്വല്ലാബിന റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത സുബ്ഹി ബിൽ ഹുദൈബിയ, ഹുദൈബിയ എന്ന സ്ഥലത്ത് വെച്ച് അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് സുബ്ഹി നമസ്കാരം നിർവഹിച്ചു. എപ്പോഴാണ് ഇത് സംഭവിക്കുന്നതെന്നോ, ഫീ ഇഥിരി സമാഇൻ കാനത്ത് മിനൽ ലൈലി, കഴിഞ്ഞ രാത്രിയിൽ മഴ വർഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ആ മഴ വർഷിച്ചതിന് ശേഷം അടുത്ത പ്രഭാതത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് വേണ്ടി സുബ്ഹി നമസ്കരിക്കുകയാണ്. ആ അവസരത്തിൽ ഫലമൻ സറഫ, നിസ്കാരം കഴിഞ്ഞ് നിസ്കാരത്തിൽ നിന്നങ്ങ് തിരിഞ്ഞപ്പോൾ, നമസ്കാരം കഴിഞ്ഞപ്പോൾ, അക്ബല അലന്നാസ്, ജനങ്ങൾക്ക് നേരെ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങ് ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അതാ അവിടുന്ന് പറയുന്നു, ഹൽ തദറൂന മാദാ ഖാല റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ് എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയുമോ? സഹാബിമാരോട് റസൂലുള്ള ചോദിക്കാണ്, അല്ല എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയുമോ? കാലു അവർ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും അവന്റെ റസൂലിനും മാത്രമേ അറിയൂ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, എന്നാൽ അല്ല ഇതാ പറഞ്ഞത് എന്ത്? അസ്ബഹ മിൻ ഇബാദി മുഅ്മിനും ബി വകാഫിറുൻ, എന്റെ അടിമകളിൽ ചിലവർ, ചില ആളുകൾ എന്നിൽ വിശ്വസിച്ചുകൊണ്ടും എന്നിൽ അവിശ്വസിച്ചുകൊണ്ടും നേരം പുലർന്നിട്ടുണ്ട്. നേരം പുലർന്നപ്പോൾ എന്റെ അടിമകളിൽ നിന്ന് ചിലർ എന്നിൽ അവിശ്വസിച്ചു പോയിട്ടുണ്ട്, വേറെ ചില ആളുകൾ എന്നിൽ വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫഅമ്മാമൻ ഖാല മുത്തിർനാ ബിഫളിലില്ലാഹി വറഹ്മതിഹി മുഅ്മിനും ബി വകാഫിറും ബിൽ കൗകബി, നേരം പുലർന്നപ്പോ ഇന്നലെ കിട്ടിയ മഴ അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ്, ഫളില് കൊണ്ടാണ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എന്നിൽ വിശ്വസിച്ചിരിക്കുന്നു, അവൻ ആറ്റുവേരയില്ല വിശ്വസിച്ചിരിക്കുന്നു. എന്നാൽ അമ്മാമൻ ഖാല മുത്തിർനാ ബിനൗഇ കദാ വകദാ, ഇന്ന നാറ്റുവേല കൊണ്ടാണ് ഇന്നലെ മഴ ലഭിച്ചത് എന്നാരെങ്കിലും പറഞ്ഞാൽ, ഫദാലിക കാഫിറും ബി വമുഅ്മിനും ബിൽ കൗകബീ, അവൻ എന്നിൽ അവിശ്വസിച്ചു പോയി, അവൻ നാറ്റുവേലയിൽ വിശ്വസിച്ചിരിക്കുകയാണ്. വർത്തമാനത്തിൽ സൂക്ഷിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഒരു സംസാര രംഗത്ത് വരുന്ന പാകപ്പിഴവ് പോലും ശിർക്കിലേക്ക് എത്തുമെന്ന്, ശിർക്കിലേക്ക് വഴിതെളിയിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. ഓരോ കാര്യങ്ങളും സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചു വേണം സംസാരിക്കാൻ. അപ്പൊ ഈ വിശ്വാസം ഇന്നും ചില ആളുകൾ വെച്ചു പുലർത്തുന്നുണ്ട്, നക്ഷത്രങ്ങളിലും അതുപോലെ തന്നെ നാള് നോക്കുന്ന സമ്പ്രദായവും ഒക്കെയുണ്ട്. അവിടേക്ക് ഞാൻ വരുന്നുണ്ട് സഹോദരന്മാരെ. നമ്മൾ സൂക്ഷിക്കണം, വിശ്വാസം ദുർബലമായി പോകുന്ന ഒരു കാര്യവും സഹോദരന്മാരെ നമ്മൾ ചെയ്തു പോകരുത്. മരണനേരത്ത് നമുക്ക് ഉപകരിക്കുന്നത് നമ്മുടെ ഈമാന് മാത്രമാണ്. സത്യവിശ്വാസത്തിന് കളങ്കം വന്നാൽ പിന്നെ രക്ഷയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂല് വിരോധിച്ച വേറൊരു കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ധാരാളക്കണക്കിന് ഇന്ന് സമൂഹത്തിൽ കാണുന്ന മറ്റൊരു ശിർക്കൻ പ്രവണതയാണ്, പ്രവർത്തനമാണ് ലക്ഷണം നോക്കുന്ന സമ്പ്രദായം. ലക്ഷണം നോക്കുക, തത്വീർന്നാണ് അതിന് പറയുക, ലക്ഷണം നോക്കുക. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുകയാണ് ചെയ്യേണ്ടത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ നമുക്ക് സംശയമോ, അല്ലെങ്കിൽ വേറെ ലക്ഷണം നോക്കേ, അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും പോവേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇസ്ലാം പറയുന്നത് ഫഇദാ അസംത ഫതവക്കൽ അലല്ലാ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. ശുദ്ധ ഖുർആനിലെ മൂന്നാം അധ്യായം സൂറത്ത് ആലു ഇംറാനിലെ 159-ാമത്തെ വചനമാണ്. എന്താ അല്ലാഹ് അവിടെ പറയുന്നത്? ഫഇദാ അസംത, നീ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഫതവക്കൽ അലല്ലാ, അല്ലാഹുവിന്റെ മേലങ്ങ് തവക്കുല് ചെയ്യുക. പിന്നെങ്ങനെ സംശയം, പിന്നെങ്ങനെ ഇടയാട്ടം, പിന്നൊരു പ്രശ്നമൊന്നും, ഒരു കാര്യം കണ്ട് തീരുമാനത്തിലെത്തിയാൽ പിന്നെ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുക, എന്നിട്ട് നീ മുന്നേറുക. തവക്കുൽ ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. പക്ഷേ ഈ തവക്കുലിന് പകരം സഹോദരന്മാരെ, എത്രയോ ആളുകൾ അന്ധവിശ്വാസം വെച്ച് പുലർത്തുന്നത് ഇന്ന് നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും. അന്ധവിശ്വാസം, ലക്ഷണം നോക്കുന്ന സമ്പ്രദായം. ഒരു യാത്രക്ക് വേണ്ടി ഒരുങ്ങുകയാണെങ്കിൽ യാത്ര പുറപ്പെട്ട സന്ദർഭത്തിൽ ഒരു കറുത്ത പൂച്ച തന്റെ മുമ്പിലൂടെ കുറുകയോടിയാൽ ഇനി ഒരിക്കലും ആ യാത്ര ശരിയാവുകയില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് മടങ്ങിപ്പോരുന്ന ആളുകൾ സമൂഹത്തിൽ, നമ്മുടെ കൂട്ടത്തിലുണ്ട്, സമൂഹത്തിലുണ്ട്. ഇത് ഗുരുതരമാണ്, ഇത് നിസാര വിഷയമല്ല. നേരം പുലരുമ്പോൾ വിരൂപിയായ ഒരു മനുഷ്യനെയാണ് ആദ്യമായി കാണുന്നതെങ്കിൽ ആ ദിവസം തന്നെ കുരുത്തം കെട്ട ദിവസമാണ് എന്ന് വിശ്വസിക്കുന്നവർ മുസ്ലിം സമുദായത്തിലുണ്ട്. വെറുതെ പറയുന്നതല്ല, മുസ്ലിം സമുദായത്തിലുണ്ട് സഹോദരന്മാരെ.
ഏതെങ്കിലും ഒരു പക്ഷി കരഞ്ഞാൽ അതിന്റെ മരണത്തെ കുറിക്കുന്നതാണ്.